അസ്സലാമു അലൈക്കും. ആരോഗ്യ ചിന്തകളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേഷ്യത്തെക്കുറിച്ചാണ്. ദേഷ്യം സാധാരണ ആരും ചികിത്സിക്കാറില്ല. ചികിത്സിക്കാൻ വരുമ്പം ദേഷ്യം കൂടി ബ്ലഡ് പ്രഷർ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ തൈറോയിഡ് പ്രശ്നങ്ങളായിട്ടുണ്ടായിരിക്കും, ചിലവർക്ക് റിലേഷൻഷിപ്പിലെ ഫാമിലി ഇഷ്യൂസ് അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ ആയിട്ടാവും. അതാണ് നമ്മൾ ചികിത്സിക്കുക. ഇതിൻ്റെയൊക്കെ കാരണമായിട്ടുള്ള ദേഷ്യത്തെ നമ്മൾ സാധാരണ ഇതിൽ ചികിത്സിക്കാറില്ല. ദേഷ്യത്തെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ദേഷ്യം, നമ്മളൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവുക എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ലാസ്റ്റ് ദേഷ്യം പിടിച്ച സമയത്ത് ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഇപ്പോൾ മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക. ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, കണ്ണുകൾ, നമ്മുടെ മസിൽസ്, നമ്മുടെ ശരീരത്തിൽ മൊത്തം മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ ദേഷ്യം. അതായത് നിങ്ങളൊന്ന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കേടുപാടുകൾ, അതിൻ്റെ എഫക്റ്റ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചുറ്റുപാട് മാത്രമല്ല, ചുറ്റുപാട് നമ്മളെ റിലേഷൻസിൽ ബാക്കിയുള്ളതിലൊക്കെ ഓട്ടോമാറ്റിക്കലി പ്രശ്നം ഉണ്ടാക്കും, ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ ദേഷ്യത്തെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, നമ്മൾ വണ്ടി ഒന്ന് കൂടുതൽ ഹീറ്റായാൽ റേഡിയേറ്റർ തിളക്കും, തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ, ഒന്നിച്ച് ഓവർ ഹീറ്റഡ് ആയി കഴിഞ്ഞാൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ആകെയുള്ള നമ്മുടെ റേഡിയേറ്ററിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തമാണ്. ആ രക്തം പ്രഷർ കൂടും, അതാണ് ബ്ലഡ് പ്രഷറായിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കുന്നുണ്ട് ദേഷ്യം. ദേഷ്യത്തെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ലാസ്റ്റ് ദേഷ്യം ഉണ്ടായ സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ ഓർത്തല്ലോ, ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ദേഷ്യപ്പെടാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് അധികം ആൾക്കാരോടും കൗൺസിലിംഗ്, ക്ലിനിക്കൽ കൗൺസിലിങ്ങിലൊക്കെ ദേഷ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, വീണ്ടും ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പം ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് എടുക്കും, വലിയ ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്തരും. അതിൽ ഫാമിലി ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, അതേപോലെ തന്നെ കുട്ടികളുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ടാവും, അതേപോലെ തന്നെ ഈവൻ ഡോക്ടേഴ്സിനടക്കം അവർ പറയും, ഡോക്ടേഴ്സ് ചീത്ത പറയുന്നു, ബോസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ബോസ് ഉണ്ടാവും, വർക്കേഴ്സ് ഉണ്ടാവും, മൊത്തം ഓരോ ദിവസം കാണുന്ന ആളുകളുണ്ടാവും, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ലിസ്റ്റിട്ട് തരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ഇതൊന്നുമല്ല നമ്മളെ ദേഷ്യപ്പെടുത്തുന്നത്, സാഹചര്യങ്ങളല്ല നമ്മളെ ദേഷ്യപ്പെടുന്നത്, അത് നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള മാലിന്യങ്ങളാണ്. ശരിക്കും ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഇതിനെ ട്രോമകൾ എന്നാണ് വിളിക്കുക. ഈ ട്രോമകൾ, മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കയറി കൂടി കിടക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളാണ് ട്രിഗർ ചെയ്യുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടപ്പം ബാക്കിയുള്ളവർ നിങ്ങളെ ചീത്ത പറഞ്ഞപ്പം നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലായി, മനസ്സിൻ്റെ അകത്ത് ട്രിഗർ ചെയ്തുകൊണ്ടാണ്. അതല്ലാതെ അവരുടെ ദേഷ്യപ്പെട്ടു എന്നുള്ളതല്ല, അവർ നിങ്ങളെ ചീത്ത പറഞ്ഞു എന്നുള്ളതല്ല അതിനുള്ള കാരണം. അത് നമ്മൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു മനസ്സിലാക്കുന്നോ അന്നാണ് ശരിക്കും നമുക്ക് ദേഷ്യം എന്താണെന്ന് മനസ്സിലായി അത് മാറ്റാൻ സാധിക്കുള്ളൂ. അതല്ലാത്തടത്തോളം കാലം നമ്മൾ സാഹചര്യങ്ങൾ മാറ്റാനാണ് ശ്രമിക്കുക. എത്ര കാലം നമ്മൾ സാഹചര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചോ അന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ ദേഷ്യത്തെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. യഥാർത്ഥമായിട്ടുള്ള കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ട്രിഗറിങ് പോയിൻസാണ്. അത് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ട്രിഗറിങ് പോയിൻറ്റ്സ്? നിങ്ങളെ ആൾക്കാർ കൊച്ചാക്കി കാണിക്കുന്നതാണോ? ചില ആൾക്കാർക്ക് ഇൻസെക്യൂരിറ്റി ആയിരിക്കും, ഞാൻ വളരെ ചെറിയവനാണ്, ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ വളരെ മോശപ്പെട്ടവനാണ്, അത്തരത്തിലുള്ള ചിന്തകളുണ്ടാവും. ചില ആളുകൾക്ക് കുറ്റബോധമായിരിക്കും, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധമായിരിക്കും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്. യഥാർത്ഥ ട്രിഗറിങ് പോയിൻ്റ് അവിടെയാണ്, അവിടെ ആരെങ്കിലും ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഇത് കുറക്കാൻ മാറ്റാം എന്നുള്ളത് ചോദിച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പിലുള്ളത് നിങ്ങളിത് മനസ്സിലാക്കുക, കറക്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ്സാണ്, മനസ്സാന്നിധ്യം. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ അധികം ആൾക്കാരിപ്പോൾ അഞ്ച് പേരൊക്കെ നിസ്കരിക്കാറുണ്ട്, പക്ഷേ എന്നിട്ടും ദേഷ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ പ്രശ്നം സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, യാന്ത്രികമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇതിലൊന്നും ഇത് ഒരു മനസ്സിലേക്ക് എത്തുന്നില്ല കർമ്മങ്ങളൊന്നും. മനസ്സിലേക്ക് എത്തണമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ, അധികം ആൾക്കാരും നമസ്കരിക്കുമ്പോൾ ആദ്യത്തിലൊക്കെ പുറത്തിറങ്ങി പള്ളിയിലൊക്കെ നമസ്കരിക്കുമ്പോഴൊക്കെ കുറച്ച് ദീർഘ സുഹൃത്തുക്കളൊക്കെ ഓതും, ബാക്കിയുള്ള കുൽഫല്ലാഹ് ഓതും, ഇന്നാവത്തേനക്കൽ കൗസർ, ഈ രണ്ട് സൂറത്ത് ഓതി നിർത്തും. ഇങ്ങനെ ആവരുത്, യാന്ത്രികമാകരുത് നിങ്ങളുടെ നിസ്കാരം. നിസ്കാരത്തിൽ ഓരോ നിങ്ങൾ ഓരോ തവണ നിസ്കരിക്കാം കയറുമ്പോഴും അതിനു മുമ്പ് ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക. ഓരോ തവണയും പുതിയ സൂറത്ത് വേണം, പുതിയ ആയത്തുകൾ വേണം നിങ്ങൾ നിസ്കാരത്തിൽ കൊണ്ടുവരാൻ. ഒപ്പം തന്നെ നിങ്ങൾ ബോധപൂർവം നമസ്കാരത്തിൽ, ബാക്കിയുള്ള കർമ്മങ്ങളിൽ, നിങ്ങളെ ഡേ ടു ഡേ ലൈഫിൽ മനസ്സാന്നിധ്യം കൊണ്ടുവരിക.
അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കലി മനസ്സിൻ്റെ കൺട്രോൾ നിങ്ങൾക്ക് അടിത്തട്ട് തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ദേഷ്യത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ആൾ. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളെ അവയർനെസ് കറക്റ്റാക്കി മനസ്സിലാക്കുക. ദേഷ്യപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ശുക്രാൻ.